തിരുവനന്തപുരം നാവായിക്കുളത്ത് പാമ്പ് പിടുത്തക്കാരൻ സക്കീർ ഹുസൈൻ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ദാരുണമായ സംഭവം. പാമ്പിനെ പിടിച്ച ശേഷം സക്കീർ ഹുസൈൻ അശ്രദ്ധമായി അതിനെ കളിപ്പിക്കുന്നതിനിടെ പാമ്പ് കയ്യിൽ കടിക്കുകയായിരുന്നു. ശാസ്തവട്ടം റുബിൻ മൻസിലിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ കൂടിയാണ് മരിച്ച സക്കീർ ഹുസൈൻ. നാവായിക്കുളം 28-ാം മൈൽ കാഞ്ഞിരം വിളയിൽ 5 വയസ്സുള്ള മൂർഖനെ പിടികൂടുന്നതിനിടയിലാണ് കടിയേറ്റത്. സക്കീറിന്റെ കയ്യിലാണ് കടിയേറ്റത്. ഉടൻ തന്നെ വായിൽ നിന്ന് നുരയും പതയും വരികയും പെട്ടെന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പാമ്പിനെ പിടിച്ചതിന് ശേഷം അദ്ദേഹം നിലത്ത് വെച്ച് പാമ്പിനെ വളരെ അശ്രദ്ധമായിട്ട് കളിപ്പിക്കുന്നു, അതിനെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. നിലത്ത് വെച്ച് പാമ്പിന്റെ കടി അദ്ദേഹത്തിന് കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ വലത് കൈത്തണ്ടയിൽ പാമ്പ് കടിക്കുന്നു. നിലത്ത് വെച്ചിട്ട് പാമ്പ് പെട്ടെന്ന് അദ്ദേഹം വീഡിയോയിൽ കാണാം ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിയുമ്പോഴും പാമ്പ് കടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൈത്തണ്ടയിൽ ഇരിക്കുകയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പാമ്പിനെ കൈത്തണ്ടയിൽ നിന്നും അദ്ദേഹം പാമ്പിൻ്റെ വായ അടർത്തി മാറ്റുന്നത്. അതിനുശേഷം വീണ്ടും അദ്ദേഹം പാമ്പിനെ വളരെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണാം. എന്നാൽ കടി കിട്ടിയതിന് ശേഷം വളരെ അടിയന്തരമായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് പകരം വീണ്ടും ആ പാമ്പിനെ അദ്ദേഹം പിടിച്ച് വാലിൽ പിടിച്ച് വളരെ അശ്രദ്ധമായിട്ട് തന്നെ വീണ്ടും കൈകാര്യം ചെയ്യുകയാണ്. എന്താണെങ്കിലും പാമ്പ് പിടുത്തം മറ്റുള്ളവർ കാണിക്കുന്നതൊക്കെ കണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവാക്കളും അതിൻ്റെ ഫാൻസും ഒക്കെ അനുകരിക്കുകയാണ്. അനുകരണങ്ങൾ വലിയ അപകടമാണ്. ശാസ്ത്രീയമായ രീതിയിൽ അല്ല നമ്മളുടെ പ്രമുഖ പാമ്പ് പിടുത്തക്കാർ പോലും ഇത്തരം വീഡിയോകളും മറ്റും ചെയ്യുന്നത്, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് വലിയ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ സ്വകാര്യ പാമ്പ് പിടുത്തക്കാരെ വലിപ്പ ചെറുപ്പം ഇല്ലാതെ കർശനമായി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കർമാന്യൂസ് മെയ് 26-ന് ചെയ്ത ഒരു ഫീച്ചർ സ്റ്റോറി വൈറലായതാണ്. സ്വകാര്യ പാമ്പ് പിടുത്തക്കാർ പാമ്പിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയും പാമ്പ് വിഷ കച്ചവടവും പാമ്പിനെ വിൽക്കുകയും പാമ്പിൻ തോൽ മാഫിയകൾക്ക് വരെ സഹായം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത്തരക്കാർ വീടുകളിലും മറ്റും വിഷപ്പാമ്പിനെ വളർത്തുകയും പാമ്പിൻ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെയും വളർത്തുന്നു. പാമ്പിൻ്റെ വിഷക്കച്ചവടമാണ് ഇതിന് പിന്നിൽ. പാമ്പ് പിടുത്തക്കാർക്ക് ആരാധകർ ഏറെയാണ് ഉള്ളത്. എന്നാൽ ഇത് സമൂഹത്തിലെ ഒരുപാട് പേരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. പാമ്പിനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ. അതിൻ്റെ അവസാന ഉദാഹരണമാണ് ഇപ്പോൾ സക്കീർ ഹുസൈൻ. വാവ സുരേഷ് നടത്തുന്ന പാമ്പ് പിടുത്തം അശാസ്ത്രീയമാണെന്നും ഇതിനെ നിയമം മൂലം നിരോധിക്കേണ്ടതാണെന്നും മുൻപ് അദ്ദേഹം പാമ്പ് കടിയേറ്റ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലെത്തിയപ്പോൾ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിരുന്നു. ശാസ്ത്രീയമായ വിധത്തിൽ പാമ്പ് പിടുത്തം ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. മാത്രമല്ല പാമ്പിനെ പിടിച്ച ശേഷം ആളുകളെ ഹരം കൊള്ളിക്കാൻ പാമ്പുകളെ കളിപ്പിക്കുകയും മൂർഖൻ പാമ്പും രാജവെമ്പാലയും മറ്റും ചീറ്റി അടുക്കുന്നതും സാധാരണമാണ്. ഇതെല്ലാം അപകടകരമാണ്. കേരളത്തിലെ പാമ്പ് പിടുത്തക്കാരെ നിലയ്ക്ക് നിർത്തിയിരുന്നുവെങ്കിൽ ഉത്ര എന്ന 25-കാരി മരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ സക്കീർ ഹുസൈൻ എന്ന യുവാവ് മരിക്കില്ലായിരുന്നു. ഇതിനകം കേരളത്തിൽ പാമ്പിനെ പിടിച്ച് അനേകം പേരാണ് മരിച്ചിട്ടുള്ളത്. വനം വകുപ്പിന് എല്ലാ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലും പാമ്പ് പിടുത്തം നടത്താൻ പരിശീലനം കിട്ടിയ ജീവനക്കാർ ഉണ്ട്. സർക്കാർ ശമ്പളം നൽകി പാമ്പ് പിടിക്കാൻ ആളെ വെച്ചാലും ജനം അവരെ വിളിക്കില്ല. കാരണം അവർ അറിയാവുന്ന ആകെയുള്ള ഫോൺ നമ്പർ പാമ്പ് പിടുത്തം നടത്തുന്ന നാടൻ ആളുകളെ ആയിരിക്കും. വനംവകുപ്പിൽ പാമ്പ് പിടുത്തക്കാർ ഉള്ളപ്പോൾ സ്വകാര്യ പാമ്പ് പിടുത്തം പൂർണ്ണമായി നിരോധിക്കേണ്ടതാണ്. വന്യജീവി നിയമപ്രകാരം ഇത്തരക്കാർക്കെതിരെ ജാമ്യമില്ലാ കേസെടുക്കാൻ വകുപ്പുകൾ ഉണ്ടായിട്ടും വനംവകുപ്പ് ഒന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഓടി
അവർ സേവനം ഇവിടെ ഇരുന്നു.